വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ദിവസമായിട്ട് ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലേനോ. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, ചക്ക ചിപ്സ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ളത് നമ്മളെ ചക്ക തന്നെയാണ്. അപ്പോൾ നമുക്ക് ചക്ക നല്ല ചുളകളൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ മേലെയും തായും കട്ട് ചെയ്ത് കൊടുക്കാം. മേലെയും തായും കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. വളരെ തിക്ക് കുറച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ. അത് എല്ലാവരും ശ്രദ്ധിക്കണം, നല്ല തിക്ക് കുറച്ച് കട്ട് ചെയ്താൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടൂല. ഇപ്പോൾ ഞാൻ എല്ലാ ചക്കയും അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ടാണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ചൂടായതിന് ശേഷം അതിക്ക് ആവശ്യത്തിന് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ചക്ക അതിലിട്ട് വേണ്ട നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ ചക്ക ഇവിടെ ഒരു ഹാഫ് വേവായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് വേണം നമുക്ക് ആ ഫ്രൈ ചെയ്യുന്ന ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് പല ആളുകളും പല രീതിക്കുമാണ് ഫ്രൈ ചെയ്തെടുക്കൽ. എനിക്കിങ്ങനെയാണ് ബെറ്ററായി തോന്നിയിട്ടുള്ളത്. ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഈ ഒരു മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ നമുക്കിതൊരു ഫ്രൈ ആവാത്ത പോലെ തോന്നും. പേടിക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളെ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഒരു പാത്രത്തിൽ കോരിയെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.